ரேஷன் கார்டுகள் புதுக்கி நல்கிறதில் முன் சர்க்கார் வேண்டத்த ஜாகிரத காணிச்சிலென பக்ஷ்ய சிவில் சப்ளைஸ் மந்திரி பி திலோத்தமன் ரேஷன் கார்டு விதரணத்தில் முன்கணன கரடு பட்டிகையிலே அபாகதகள் பூர்ணமாய் பரிஹரிக்கும் மந்திரி நியமசபையில் வியக்தமாக்கி എന്നാൽ விஷயம் சர்ச்சையணுமென ஆவசியப்பட்டு சமர்ப்பிச்ச அடியந்திர பிரமேயத்தின் அனுமதி நிஷேதிச்சதில் பிரதிஷேதிச்ச பிரதிபட்சம் சபையில் நின்றும் இறங்கிப்போய் സംസ്ഥാനത്തെ റേഷൻ കാർഡ് വിതരണത്തിലെ മുൻഗണനാ കരട് പട്ടികയിൽ ക്രമക്കേടുണ്ടെന്നും ഇതിൽ ജനങ്ങൾ ആശങ്കയിലാണെന്നും ചൂണ്ടിക്കാട്ടി വിഷയം അടിയന്തര പ്രമേയ ചർച്ചയ്ക്കായി നോട്ടീസ് നൽകിയത് മുൻ ഭക്ഷ്യമന്ത്രി കൂടിയായ അനൂപ് ജേക്കബ് ആയിരുന്നു. UDF സർക്കാർ വെച്ചിരുന്ന റേഷൻ കാർഡ് തയ്യാറാക്കലിലെ താലൂക്ക് ലെവൽ റാങ്കിംഗ് എന്നത് സ്റ്റേറ്റ് ലെവൽ റാങ്കിംഗ് ആക്കിയത് ഈ LDF സർക്കാരാണ്. എന്നിട്ട് ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ ധരിപ്പിക്കുന്നതിൽ സർക്കാർ വീഴ്ച വരുത്തിയെന്ന് അനൂപ് ജേക്കബ് ആരോപിച്ചു. ഇപ്പോഴത്തെ കരട് പട്ടികയിലെ അപാകത പരിഹരിക്കാതെ തന്നെ അന്തിമ പട്ടിക വന്നാൽ ഭാവിയിൽ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം മുൻ UDF സർക്കാർ റേഷൻ കാർഡുകൾ പുതുക്കി നൽകുന്നതിൽ വേണ്ടത്ര ജാഗ്രത കാണിച്ചില്ല. അതാണ് നിലവിലെ സാഹചര്യത്തിന് കാരണമായതെന്നും മറുപടിയായി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി തിലോത്തമൻ പറഞ്ഞു. മുൻഗണനാ പട്ടികയിൽ അനർഹർ കടന്നുകൂടാതിരിക്കാൻ സർക്കാർ കർശന നടപടി സ്വീകരിക്കും. കരട് പട്ടികയിലെ ആക്ഷേപത്തിനും പരാതിയിലും കൃത്യമായി പരിഹാരമുണ്ടാകുമെന്നും മന്ത്രി സഭയിൽ വ്യക്തമാക്കി. അർഹതയില്ലാത്തവർ, നമ്മൾ നിശ്ചയിച്ച മാനദണ്ഡ പ്രകാരം അർഹതയില്ലാത്ത ആളുകൾ മുൻഗണനാ പട്ടിക വരുന്നുവെങ്കിൽ അത് കർശനമായിട്ട് നേരിടേണ്ടതായിട്ടുണ്ട്. കർശനമായിട്ട് പരിശോധിച്ച് തീരുമാനമെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ പ്രോസസ്സ് ശരിയായിട്ട് നമ്മൾ നിർവഹിക്കേണ്ടത്. ആ കാര്യം നമുക്ക് നിർവഹിച്ചാൽ തീർച്ചയായും നമുക്കൂടെ ശരിയായ ഒരു പട്ടിക തയ്യാറാക്കി യഥാർത്ഥ അർഹർക്ക് റേഷൻ വിതരണം ചെയ്യാൻ കഴിയുന്നൊരു സംവിധാനം ഉണ്ടാക്കാൻ കഴിയും. അതിപ്പോൾ സാധാരണഗതിയിൽ ആ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സ്ഥിതിയിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ വിഷയത്തിന്മേൽ ഒരു സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. റേഷൻ സാധനങ്ങൾ വെട്ടിക്കുറച്ചപ്പോൾ UDF സർക്കാർ വേണ്ട രീതിയിൽ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തിയില്ല. മുൻ കേന്ദ്ര ഭക്ഷ്യമന്ത്രി KV തോമസിന്റെ നിലപാടുകളാണ് സംസ്ഥാനത്തിന് തിരിച്ചടിയായിരിക്കുന്നതെന്നും മന്ത്രി V തിലോത്തമൻ ചൂണ്ടിക്കാട്ടി. മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചു. എന്നാൽ റേഷൻ കാർഡ് മുൻഗണനാ പട്ടികയുടെ കാര്യത്തിൽ സർക്കാർ വേണ്ടത്ര ഹോംവർക്ക് ചെയ്തില്ല. സർക്കാർ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ഗുരുതരമായ പിഴവാണ് നടപടിക്രമങ്ങളിൽ സർക്കാരിന് ഉണ്ടായിരിക്കുന്നതെന്നും തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷവും KM മാണി വിഭാഗവും നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.